हाय हाय हाय। ഹായ് എല്ലാവർക്കും ഹായ്. നമുക്ക് പതുക്കെ പതുക്കെ ബാക്കിയുള്ളവരൊന്ന് കണക്ട് ചെയ്യിപ്പിച്ചാലോ. എന്താ പറയുക, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹായ്. നമുക്ക് ബാക്കിയുള്ളവരൊന്ന് കണക്ട് ചെയ്യിപ്പിക്കാം. ഹായ് ഹായ് ഹായ്, സുഖമാണോ? സുഖമായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. നിങ്ങളും അവിടെ എന്താണ് പരിപാടി? മനോജേട്ടനെ നമ്മൾ മനോജേട്ട അവിടെ മനോജേട്ടൻ വന്നു. ഹായ് ഹായ് ഹായ്, ഹായ് ഹായ് ഹായ്, കേക്കാമോ? ആദ്യം കേക്കാം കേക്കാം, എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ് ഹായ്. അപ്പൊ അതൊക്കെ മെസ്സേജ് ഒക്കെ വായിക്കും, ഞാൻ ബാക്കിയുള്ളവരൊന്ന് വിളിക്കട്ടെ. ആ വിളിക്ക് വിളിക്ക്. ഹായ് ചേട്ട, ഫാത്തിമ, ഹായ് ജുമി, ഹായ് ശിവാഞ്ജലി, എഴുതിക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻ മാത്യൂസ്, ഹായ് ക്രിസിസ് മുള്ളർ, സൃഷ്ടി ഡിസൈനേഴ്സ്, ഹായ് വിഷ്ണു കൃഷ്ണൻ, ഹായ് സിയാനസ്, ഹായ് ഹായ് ഹായ്. ഗീതു മോഹൻ, ഹായ് സുന്ദരിക്കുട്ടി. എന്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കൊറേ നാളായില്ലേ കണ്ടിട്ട്. ഓ മൈ ഗോഡ്, അയ്യോ അമൃത അങ്ങനെയാണെങ്കിൽ തല്ലിക്കൊള്ളു. അത് ജസ്റ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് വിശേഷം? അമൃത അവളല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലൈവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്ത ആള്. അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. മാറി മാറി നിക്കാന്നാ. ശരി ശരി, മാറി മാറി നിക്കാം. ഓക്കെ, ആദ്യം എല്ലാരോടും ഒരു ഹൈ പറഞ്ഞു പോ. ശരിയാണല്ലോ. ഒരുപാട് പേര് ഹായ് ചേച്ചി, ഹായ് ചേച്ചി മെസ്സേജ് അയക്കുന്നു. ഹായ് ചേട്ടാ, ഹലോ ചേട്ടാ, എല്ലാവർക്കും ഹായ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈവ് വന്നു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുള്ള രണ്ടുപേരായിരുന്നു, മനോജ് ചേട്ടനും അമൃതയും. അപ്പൊ അവര് രണ്ടുപേരെയും കൂടെ രണ്ടുപേരെയും നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതെ. ഹായ് ഹായ്, ഹൗ ആർ യു? അവിടെ എങ്ങനെയുണ്ട് കൊറോണ എന്നൊക്കെ? അവിടെ എങ്ങനെയുണ്ട് കൊറോണ? എനിക്ക് പിന്നെ അമൃത ചേച്ചി വന്നില്ല. അമൃത ചേച്ചി ഇപ്പൊ വരും വരും. ഞാൻ എനിക്ക് വിചാരിച്ചു, എനിക്ക് അറിയില്ലായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു നാലു പേർക്ക് കേറാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നു. അമൃതിനെ കൊണ്ടുവരും, എല്ലാവരും അവളെ കൊണ്ടുവരും. ചേട്ടോ റിയലി മിസ് ചെയ്യുന്നു. നാലു പേർക്ക് പറ്റുമല്ലോ എന്ന് ചേട്ടനൊന്ന് നോക്കി നോക്കിയേ. പക്ഷെ ഞാൻ അവിടെ നിന്ന് റിക്വസ്റ്റ് അയക്കുമ്പോഴേ അയച്ചോക്കാം. എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഒന്നും അറിയില്ല. ഞാൻ ഒന്ന് അയച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് അയച്ചിട്ടുണ്ട്. നാലു പേർക്ക് പറ്റും. അതേ ഒരെണ്ണം പറഞ്ഞു വന്നല്ലോ. വനമാല, നീ ഒരുമാതിരി ബുജി ലുക്കിലാണല്ലോ കണ്ണാടി വെച്ചിട്ട്. ഓ ലൈവിൽ വരുമ്പോ മാത്രം. എങ്ങനെ പോകുന്നു ഗൈസ്? എന്താ ഇവളുടെ അടുത്ത് പവർ ഇല്ലേ?
അവളുടെ അടുത്ത് പറഞ്ഞില്ല, അവള് എമർജൻസി വെച്ചിട്ടാണ്. സുഖമാണ്, എല്ലാവരോടും മെസ്സേജ് ഒന്ന് നോക്കണേ ഇടയ്ക്ക്. എന്താണ് സുഖമായിരിക്കുന്ന കഴിഞ്ഞോ? ഞാൻ ആദ്യം കൊടുത്തപ്പോ എനിക്ക് അങ്ങനെ വരണേ, എനിക്ക് ഇങ്ങനെ കമന്റ് വന്നിട്ടിരിക്കുന്നു, പക്ഷെ ഇപ്പൊ ക്ലിയർ ആയി. അമൃതയുടെ ഹോബി കഴിഞ്ഞോ? ഹോബി ഇല്ല, ഒരു ഇന്റർവെൽ ആയിരിക്കും, ഇന്റർവെൽ ജസ്റ്റ് വന്നതായിരിക്കും. എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആ, അപ്പം പുള്ളി അവന്റെ വീട്ടിലാ ഉള്ളത്. അപ്പൊ ഇപ്പൊ കേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ ഓടി വന്നതാ. കണ്ടു കണ്ടു കണ്ടല്ലേ അമ്മ ചേച്ചി ഇപ്പൊ എവിടെയാണ്? നീ കാസർഗോഡ് സംസാരിച്ചു, കാസർഗോഡ് ഭാഷ ഞാനില്ലേ, എന്റെ നാട് ശരിക്കും കാസർഗോഡ്, പ്രോപ്പർ കാസർഗോഡ് സ്ലാങ് ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളുടെ ഒരു കണ്ണൂർ അത് മതി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞപ്പാ, പക്ഷെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുക. എല്ലാം മനസ്സിലായി, ഒന്നും മനസ്സിലാവൂല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഒന്ന് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു 12 മണി വരെ എന്ന് ചോദിച്ചിട്ട് ഇരുന്ന് കരഞ്ഞ് ഫുഡ് കഴിക്കുന്ന പരിപാടി ഇല്ല. ഏതൊരാലിനൊരു മെസ്സേജ്, മോളെ സുന്ദരി വില്ലത്തിയേന്ന്, നിന്റെ അപ്പുറത്തിരുന്ന് ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചിരുന്നു, ഇവിടെ വിളിച്ചിരുന്നു, വിളിച്ചപ്പോ ഇവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഞങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഇവള് ക്വട്ടേഷൻ കൊടുത്ത് അടുത്ത് പറയണന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാ ലൈവ് കൊളാക്കി തരുന്നത്, അതേപോലെ കൊളാക്കാനായിട്ട് എല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. കൊളായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അന്തമായിട്ട് കുറെ സത്യങ്ങൾ ഞങ്ങൾ പറയും, ബാക്കി പൊടികളൊക്കെ പുറത്ത് വരട്ടെ. അതാണ് ലൈവ് ചെയ്യുമ്പോഴും അതിന്റെ അപ്പുറത്ത് ഫുഡ് വെച്ചേക്കാ. നമ്മള് വീട്ടില് നമ്മള് പട്ടിക്കുട്ടീനെ കാണിക്കില്ലേ, ജംപ് ജംപ്, അപ്പൊ ജമ്പ് വെച്ച് നമ്മള് ഫുഡ് കാണിക്കും ഇവിടെ. ഫുഡ് കാണിക്കുമ്പോ അത് ജമ്പ് ചെയ്യുമ്പോൾ നമ്മള് വെച്ചുകൊടുക്കുന്നു പറഞ്ഞ പോലെ, അവരവിടെ ഇങ്ങനെ ഫുഡിന്റെ പാക്കറ്റ് കാണിച്ചുകൊടുത്തോണ്ടിരിക്കും. അമ്മയ്ക്ക് അമ്മ തളർന്നിടുന്ന ഉറങ്ങാ. സത്യം പറഞ്ഞ അതാണ്, അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അവളുടെ ഭക്ഷണം കൊടുത്ത് മതിയായി. പറമ്പിലെ ചക്ക കഴിഞ്ഞു, മാങ്ങ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ അവളെ വിട്ടു, അവളെ അടുത്ത വീട്ടിലേക്ക്. എന്നോട് ചോദിച്ചു പ്രേം രാജേട്ടൻ എവിടെയാന്ന്. നമ്മുടെ എന്തായിരുന്നു മറ്റേ സീരിയലില്ലേ, ഞാൻ പറയാറില്ലേ, അതിലത്തെ അവളാണ് ആ വർണ്ണപ്പകിട്ട്, അതിലത്തെ വില്ലത്തി. സ്വഭാവം കാണിക്കാതെ കുറച്ച് സ്റ്റാൻഡേർഡ് ഇടടി വില്ലത്തി, ആ വില്ലത്തിമാരുടെ വില കളയല്ലേ. ഓക്കെ, അതാ ചേട്ടൻ പോയല്ലോ, ബഫറിങ് ണ്ട്.
എന്റെ വീഡിയോ അവിടെ പോയി, എന്റെ വീഡിയോ പോയല്ലോ. അതങ്ങനെ തിരിച്ച് ജോയിൻ ചെയ്യണം. ആ വന്നു 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 അലീഷ, ഹായ് രാഹുൽ കീർത്തി. അച്ഛൻ പോയോ? അച്ഛൻ പോയില്ല, ഏതാ പോയ വഴിക്ക് തന്നെ തിരിച്ചു വന്നു. ഹലോ ചിന്നു, ഹലോ ഫാത്തിമ, സുഖമാണ്, സുഖമാണ്. ഒരു ഹായ്, ഹായ്, ഹലോ ഗൈസ്. രാഹുൽ കീർത്തി ഹലോ. അച്ഛൻ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്, എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും. ഹായ് ചേട്ടാ, ഹൃദയ നായർ, റിസ്വാൻ ഹായ്, രാഹുൽ കീർത്തി ലവർ ഹായ്, മുത്തശ്ശൻ എവിടെ? ചേച്ചി, ചേട്ടാ, ബിന്ദിയ, ഹലോ ചേച്ചി. ചേട്ടനെ കിട്ടുമോ? ഹായ് കിട്ടും, ഹായ് കിട്ടുമോ? മിസ്റ്റർ ചെകുത്താൻ, കീർത്തി ചേച്ചി റിപ്ലൈ കൊടുക്കൂ. കീർത്തി ചേച്ചി മാത്രമേ ഉള്ളല്ലോ റിപ്ലൈ കൊടുക്കാത്തത്. അതെന്താണെന്നറിയോ, അത് നമ്മുടെ അഖിലേട്ടനില്ലേ, റെയിൽവേടാ അഖിലേട്ടനില്ലേ, ആ ചേട്ടനാ ഈ കമന്റ് വിളിച്ചിരുന്ന കീർത്തി ചേച്ചി റിപ്ലൈ കൊടുക്കുന്നില്ല. അത് ഫാൻസ് ആയിരിക്കും, നീ ഉത്തരം പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിക്കൻ കാലു കാണിപ്പിച്ചിട്ടാണ് സ്ക്രീനിന് മുമ്പിൽ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ. അത് അത് സൈഡിൽ ഇടങ്ങനെ പോകുന്നുണ്ട്. സംസാരിക്കാൻ പോയിട്ടുള്ളൂ. അമൃതക്ക് കിട്ടി. ബിന്ദ്യ അമൃതയുടെ റീൽസ് സൂപ്പർ ആണ് കേട്ടോ. മെഡിറ്റേഷൻ ചെയ്ത ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സംസാരിക്കാൻ പോവാ. എല്ലാവരും ഫുഡിയോ? എല്ലാവരും കഴിച്ചോ? കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചോണ്ടിരിക്കുന്നു. ആറുമണിക്കൂർ ഭക്ഷണം, 6 മണിക്കൂർ ഉറക്കം. ചോദ്യം കൊണ്ട് വരണവളെ ഇവിടുന്ന് പറയുന്നുണ്ട്. സതീഷ് ജപ്പാൻ ടോക്കിയോയിൽ നിന്ന് ഒരു ഹായ് വന്നിട്ടുണ്ട്. അപ്പൊ ജപ്പാനിലേക്ക് ഒരു ഹായ് ഞങ്ങളും. ഹായ് ഹായ് ഹായ്. ഇന്ന് കവിത ചൊല്ലുന്നുണ്ടോ? നേരത്തെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ക്ലിയർ ആണ്. മനോജേട്ടൻ എന്നിട്ട് ഇന്ന് കുക്കൊന്നും ചെയ്തില്ലേ, പ്രിപ്പയർ ഒന്നും ചെയ്തില്ലേ? ഇന്നൊന്നും ഇല്ലായിരുന്നു. മനോജേട്ടൻ മനോജേട്ടൻ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു.
പറയാം. എന്റെ എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് നാളെ. ഹാപ്പി ബർത്ത്ഡേ. അധികം എനർജി ഇല്ല, കാരണം ഫുഡും കേക്ക് കിട്ടില്ലല്ലോ. ഫുഡ് അല്ല റേജു, ഒരുപാട് പാർട്ടി പെൻഡിംഗ് ഉണ്ട്, ഹരിതയുടെ അമൃതയുടെ ഒക്കെ. പവൻ റോയ് അപ്പു സായ് ക്യാപ്റ്റൻ ശ്രീ, ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു. ഹരിത ചേച്ചി, അമൃത ചേച്ചി, നമ്മുടെ പിന്നെ ഇതില് നാലുപേരെ മാത്രമേ അറിയില്ല. ഞാൻ മൂന്ന് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തപ്പോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷെ ഇപ്പൊ നമ്മള് നാലുപേരെ ആഡ് ആയി. ആ എന്താ ചോദിച്ചാ, ഹരിത എന്ത് ചോദിച്ചു? ഹരിത എന്താ ചോദിച്ചത്? മിണ്ടാണ്ടിരിക്കുമ്പോ നാലു പേരും മിണ്ടാണ്ടിരിക്കും, നാലുപേര് സംസാരിക്കും. യൂട്യൂബ് സിംഹം നമ്മുടെ റേഞ്ചിൽ നിന്നാണ്. എല്ലാരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരിത ചേച്ചി ഒരു പാട്ട് പാടാൻ. നടന്ന തന്നെ കവിയത്രി രണ്ടുപേരും കവിത ചൊല്ലുമോ? കവിയത്രി കണ്ടിന്യൂ ചെയ്യാൻ. അതെ, എല്ലാ പ്രാവശ്യം ഓക്കെ പറയൂ. ഹരിത കവിയത്രി ഒരു രണ്ടുപേരി കവിത പാടൂ. അമ്മുചേച്ചി കൊറേയായി പാടിയത് കേട്ടിട്ട് അലീനവള അല്ലോ നീ അവിടെ ഇതോട്ടാ. അതൊരു അമ്മുചേച്ചി പാട്ട് പാടൂ, അമ്മുചേച്ചി ഒരു പാട്ട് പാടൂ. നിങ്ങൾ ആരും കേൾക്കാത്തൊരു ഒരു ഗായകനുണ്ട് ഇവിടെ, ഇപ്പുറത്തെ താടിയും വെച്ച് ഇരിക്കുന്നുണ്ട് അച്ഛൻ. അച്ഛൻ സൂപ്പർ ആയിട്ട് പാടുന്നു, ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. അത് ഏറ്റവും നന്നായിട്ട് പാടുന്ന റേജനാണ്. ആവോ ഞാൻ പാടി തന്നെ. എന്താ ഹരിത ചേച്ചി എവിടെയോ മധുര ചാടി ഇരിക്കുകയാണ് മക്കളെ. അതാണ് അവിടെ ഇരുട്ട്. സൂപ്പർ. അതെന്റെ എന്ത് സിസ്റ്ററാണ് കേട്ടോ, അഹല്യ അഹല്യ കീർത്തന എന്റെ സിസ്റ്റേഴ്സാണ്. ഞാൻ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവര് ജീവിതത്തിൽ ഇന്നുവരെ എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ടില്ല, ലൈവില് വന്നിട്ട് ചേച്ചിന്ന്. അത് നീ പറഞ്ഞു വെച്ചതല്ലേ, എന്റെ ശരിക്കുള്ള ഇരട്ട പേര് വിളിക്കരുത്, ചേച്ചി വിളിച്ചോളൂ നാണക്കേടാണ്. ഹായ് കീർത്തന ആൻഡ് ഹായ് അഹല്യ, മതി ഇനി ലൈവിൽ നിന്ന് ഇറങ്ങി പോയിക്കോ. ഹരിത ഇന്ന് എത്ര പഴംപൊരി കഴിച്ചു? ഇല്ല ഇന്ന് അവിടെ ബിരിയാണി. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് പഴംപൊരി കഴിച്ചില് നിർത്തിയതാ. ആ മൈ മിസ്റ്റർ റേജൻ. Yes, ഇപ്പൊ ഓൺലി ബിരിയാണി. ആ ബിരിയാണി റേജ, റേജോ ബിരിയാണി ബിരിയാണി നമുക്ക് അത് നോർമൽ ബിരിയാണി ഇഷ്ടമല്ലാത്ത ഈ ചിക്കനിലെ മുട്ടയുള്ള ബിരിയാണി.
ചേട്ടാ എന്തോ പഴംപൊരി കൊതിച്ച് ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ പഴംപൊരി ഇപ്പൊ കഴിക്കാറൊന്നും ഇല്ല അറിയാമോ. എന്റെ ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പൊ എനിക്ക് നാടൻ ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്, കപ്പയും ബീഫ് ഇഷ്ടമാണ്, അങ്ങനത്തെ കറികൾ ഞാൻ ഇപ്പോഴും കഴിക്കാതിരിക്കില്ലേ. അത് പരിധിയുണ്ട്. ഞാനിപ്പോ കപ്പയും ബീഫ് കഴിക്കുകയാണെങ്കിൽ ഒരു സമയം ഒരു പ്ലേറ്റ് കുറച്ച് കഴിക്കുന്നല്ലാതെ അത്യാവശ്യം മൂന്ന് കഴിക്കാറുണ്ടോ? ലൊക്കേഷനിൽ നമുക്ക് പഴംപൊരി കിട്ടാറില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും കാലിയാവാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടെണ്ണം ബാക്കി ഉണ്ടെങ്കിൽ തന്നെ പറയും അതും ഓൾറെഡി ഓർഡേർഡ് ആണ് എന്ന് പറയുന്നു. പിന്നെ നമ്മള് എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ എന്റെ ഡയറ്റ് ഒക്കെ വിചാരിച്ചത് അതങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ കഴിക്കാതിരിക്കുന്നു. ശരിയാക്കി തരാം കേട്ടോ. ഒരു ഹായ് തരുമോ? ചേച്ചി കണ്ണട വെക്കാൻ അമൃതയുടെ അടുത്ത് കണ്ണാടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ടായിരുന്നു പണി കിട്ടും. ഹലോ, പഴംപൊരി വയറിന് പണി കിട്ടും. പഴംപൊരി അധികം കഴിക്കണ്ട, പണി കിട്ടും. ഞങ്ങളുടെ കമന്റ്സ് ഒന്നും വായിക്കുന്നില്ല എന്ന് ഞാൻ വായിച്ചിരിക്കുന്നു. ആംഗ്രി ബേർഡ് ദീപു. ഇന്നെല്ലാരും എവിടെ? ഹായ് അമ്മു ചേച്ചി, കീർത്തി, രാഹുൽ ഉയർ, ഐ ടി ജി ഐറീൻ. ഐറിൻ നമ്മുടെ രാഹുൽ കീർത്തി ഫാൻ പേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇൻസ്റ്റയിലെ രാഹുൽ കീർത്തി ഫാൻ പേജസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? റൈജു ജന തന്നെ പറഞ്ഞു. ഇൻസ്റ്റയിലെ രാഹുൽ കീർത്തി ഫാൻ പേജ് ഉണ്ട്. ആ, എല്ലാ പേജസും അടിപൊളിയാണ്. നന്നായി ഫോട്ടോ എടുത്തിട്ടാണ് അവർ ഓരോ വീഡിയോസും ചെയ്യുന്നത്. കാരണം അതിന് അത്രയും ഫോട്ടോ എടുത്തിട്ടാണ് അത് കിട്ടുന്നത്. അത് വളരെ നല്ല കാര്യം. ഞങ്ങൾ എല്ലാവരും അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേജ് ഉണ്ട്, എല്ലാം നന്നായിട്ട് ചെയ്യുന്നത്. സത്യം നമ്മള് കാണുമ്പോഴാണ്. അമ്മു ചേച്ചി ഒരു ഹായ് വരാന്നൊക്കെ പറയുന്നത് ഗൈസ്, ഞാൻ എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട്. ഞാൻ ഈ കമന്റ് വായിക്കുന്നില്ല, കമന്റ് ഇവര് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. അതാണ് അതിനാണ് അവര് പറയുന്നത് കമന്റ് വായിക്കുന്നില്ലെന്ന്. വർത്താനം പറയണോ കമന്റ് വായിക്കണം? രണ്ടും വേണം. അപ്പച്ചൻ ചേട്ടന്റെ റിയൽ നെയിം എന്താ? അതാരാണ് അച്ഛന്റെ? ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പച്ച, അപ്പച്ചന്റെ പേരാണ് മനോജ് കുമാർ. മനോജ് ഏട്ടൻ. ബ്ലോസൺ ഒന്ന് വിളിക്കൂ. എന്ത് ബ്ലസൺ? ഹലോ, ഹായ് ഹായ് ഹായ്, ഒരു ഹായ് തരുമോ? വിട്ടേക്ക് ഒരു ഹായ് തരുവോ? ടെൻത്ത് വരെ എന്തോ നമ്മുടെ സംസ്ഥാനത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് കുറച്ചും കൂടെ ഇമ്പോസ് ചെയ്യുന്നുണ്ടല്ലേ?
അപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നടന്നത് പിന്നെ എന്നിട്ട് കോഴിമുട്ട പുഴങ്ങിയൊക്കെയായിരുന്നു. അത് അതെ, ഈ ഒന്നൊന്നര മാസം വീട്ടിലിരുന്നിട്ട് ലോക്ക്ഡൌണും കഴിഞ്ഞിട്ട് അഞ്ചാം തീയതി വരാൻ പോണ ലോക്ക്ഡൌണിന്റെ സ്ട്രിക്ട്നെസ് മാത്രം അവൾ അറിഞ്ഞുള്ളൂ. കണ്ണാടി വെച്ച് നടക്കാം. അഞ്ചാം തീയതി ചിലപ്പോ ഇതിന് ക്ഷീണം പറ്റിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. പഴയ പോലെ ചിക്കൻ കാലി ഇപ്പൊ ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞപ്പോ മഴ പെയ്യുന്നുണ്ട്. എപ്പോഴാ തുടങ്ങാന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് തുടങ്ങും എന്ന് വിചാരിക്കുന്നു. അച്ഛന് പ്രായൊന്നുമില്ല, മേക്കപ്പ് അല്ലേ. ഇതിപ്പോ ലൈവില് ഫീൽ കിട്ടാൻ വേണ്ടി വന്നിരിക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു ഇത് പോവില്ല. അതിന് വേണ്ടിട്ട് മേക്കപ്പ് ചെയ്തിട്ട് വന്നിരിക്കല്ലേ. ഹരിത കറണ്ട് വന്നില്ലേ അവിടെ? മാറ്റി വീട്ടിൽ കയറുവാ. ഹായ് പറയുമോ എല്ലാവരും? കൊണ്ട് ഒരു ഗുണമില്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ, ഇവര് പറയൂ ഉത്തരം. പക്ഷെ ചേട്ടാ, മനസ്സേട്ടാ, ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാ. കഴിഞ്ഞ ലൈവില് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രൈതൻ ചേട്ടൻ എന്നെ കൊല്ലൂന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം ഷെഡ്യൂളിൽ വരുമ്പോ എന്നെ രക്ഷപ്പെടുത്തേണ്ടത് അല്ല മാഡോ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ. ഭയങ്കര ബുദ്ധിപൂർവമായിട്ട് എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യന് ഇഷ്ടി ക്വസ്റ്റ്യൻ ആണ്. തല്ലണം തോന്നുവാണെങ്കിൽ നിങ്ങള് ഞാനിപ്പോ പറഞ്ഞ ഓൺലൈൻ എന്റെ അനീഷിമാര് പറഞ്ഞു തന്നാണ് ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് എന്തെങ്കിലും ചീത്ത വിളിക്കണമെങ്കിൽ ലൈവിൽ അവരെ ചീത്ത വിളിച്ചോ കേട്ടോ. എന്നൊന്നും പറയല്ല, കുറച്ച് നേരമായി ലൈവിൽ കേറിയിട്ട് എന്നെ ഇട്ട് ചീറ്റാക്കും. തല്ലിക്കൊന്നു രജി ചേട്ടാ. ഓക്കെ, ഒരാള് ഒരു പെയിന്റ് പണിക്കാരനായിരുന്നു. അപ്പൊ അയാള് ഒരു വീട് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ബാക്കി കുറെ എല്ലാ കളർ പെയിന്റും ബാക്കി വന്നു. അപ്പൊ അയാള് ബാക്കിയുള്ള പെയിന്റ് ഒക്കെ എടുത്ത് അയാളുടെ വീട്ടിലേക്ക് പോവുക. അപ്പൊ ഒരു കാട് കയറി വേണം പോവാൻ. അപ്പൊ കാടില് ഒരു കൊടുങ്കാടാ. കാടിന്റെ നടുക്കെത്തിയപ്പോ അയാൾക്ക് വഴി തെറ്റിപ്പോയി. അയാളുടെ കയ്യിൽ ആകെ ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. ആകെ പാടെ അയാളുടെ കയ്യിലുള്ളത് ഒന്ന് ഉള്ളത് ഈ പെയിന്റ് മാത്രം. അയാൾ കൃത്യമായിട്ട് വീട്ടിലെത്തി. എങ്ങനെ? ശത്രു ശത്രു എന്നല്ലേ. അതിനിടക്ക് അതിനിടക്ക് എന്റെ അടുത്ത് ഒരാള് കാസർഗോഡ് എവിടെയാ വീട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് വീട്. ഓക്കെ, പത്താമത്തെ മെസ്സേജ് എന്തോ ആണ്. പാവം, ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. ആ ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഹരിതയുടെ ആൻസർ ആരെങ്കിലും പറയൂ. ഹരിത ശരിക്കുള്ള പേരെന്താന്ന് ആൻസർ അറിയോ? എന്തോ എന്തായിരുന്നു ചോദ്യം? ചോദ്യം കേട്ടില്ലേ? അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. ഏതൊരു പെയിന്റ് എടുക്കാരൻ വഴിക്ക് പോകുമ്പോ കയ്യില് പെയിന്റ് മാത്രം ഉണ്ടായിരുന്നു മനസ്സിലായി. വേറെ ഒന്നും മനസ്സിലായില്ലേ. അങ്ങനെയല്ല, പെയിന്റ് പണിക്കാരൻ വീട്ടിന്റെ പെയിന്റ് അടിച്ചിട്ട് കൊടുങ്കാട്. കാടിന്റെ നടുക്ക് എത്തിയപ്പോ അയാൾക്ക് വഴി തെറ്റി പോയി. പക്ഷെ അയാൾ കൃത്യമായിട്ട് വീട്ടിലെത്തി. എങ്ങനെ? പെട്ടെന്ന് എന്റെ എമർജൻസിയുടെ ചാർജ് തീരുന്നുണ്ട്.
ഞാൻ പറയട്ടെ, അവാടുപടോ പറയട്ടെ, നടന്നെത്തി അല്ല രാഹുൽ അല്ല, പെയിന്റ് അടിച്ചു പോയി, പെയിന്റ് അടിച്ചിട്ടുണ്ട്, വഹിക്കരുത്. പറയട്ടെ, ഓക്കെ ഞാൻ പറയാം. എന്താണെന്നറിയാം, ഉത്തരം എന്ന് പറഞ്ഞിട്ട് ഈ ഇവര് തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. ഓക്കെ ഞാൻ പറയാം, അതെന്താന്നറിയോ, മനുജേട്ടാ റേഞ്ചേട്ടനെ പിടിച്ചു വേണം കേട്ടോ. ഓക്കെ അതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാ, അയാള് കാടിന്റെ നടുക്ക് നിക്കാണല്ലോ, കാടിന്റെ നടുക്ക് നിക്കാണല്ലോ, അപ്പോ അയാൾ അവിടുന്ന് ഒരു ഇല പറിക്കും, ഇല പറിച്ചിട്ട് അയാള് വൈറ്റ് കളർ പെയിന്റ് എടുത്ത് ഇലയിലടിക്കും. അപ്പൊ അതെന്തായി, വൈറ്റില, വൈറ്റില ആവുമ്പോ അവിടെ വൈറ്റില ഹബ്ബുണ്ട്, കാറുണ്ട്, ബസ് ഉണ്ട്, അങ്ങനെ വീട്ടിലെത്തും. സമാധാനമായല്ലോ, കേട്ടവർക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ, നിങ്ങൾക്കും സമാധാനമായല്ലോ. പറ പറ, ഞാൻ സപ്പോർട്ട് ചെയ്യാം, പറ പറ, സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് പറ. വളരെ നന്നായിട്ടുണ്ട്, അടിപൊളി അടിപൊളി അടിപൊളി. ആ പേരും പറഞ്ഞ നീ ഇപ്പൊ ചിക്കൻ തിന്നാൻ പോണ്ട, എന്തെങ്കിലും പറയാൻ കാത്തുക്ക്. ഇത് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞ റെഡ് ബേർഡി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആദ്യം അവരെ പിടിച്ച ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ അവസ്ഥ, ലൊക്കേഷനിൽ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായില്ലേ. ഇതുപോലെ ഞാൻ കഴിഞ്ഞ ലൈവില് ഞാൻ പറഞ്ഞതാണ്, ഒരു ഓ മൈ ഗോഡ്, നമ്മൾ ഓരോ ദിവസം എങ്ങനെ സർവൈവ് ചെയ്ത് പോണെന്ന് ഇപ്പൊ മനസ്സിലായോ മറ്റുള്ളവർക്ക്. റേജൻ ഫാൻസ് ഒഫീഷ്യൽ വേണ്ടായിരുന്നു. അത് മാത്രം ഇടക്കിടക്ക് വന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ലൈവില്, കഴിഞ്ഞ ലൈവിൽ അതായത് ഹരിതയുടെയും റേജന്റെയും ലൈവില് അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോസ്റ്റ് അനോയിങ് പേഴ്സൺ ഇൻ ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പൊ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്, അപ്പൊ അത് റേജൻ അല്ലെങ്കിൽ ഹരിത പറയുന്നതായിരിക്കും. ആരാണ് ചോദിച്ചോ, ഒന്ന് വായിക്കോ പ്ലീസ്, വായിച്ചിരിക്കുന്നു. വേറെ ആർക്കൊക്കെ എനിക്ക് അറിയാമായിരുന്നു. മിസ്റ്റർ ജാൻ 15, ഹായ് ജാൻ 15 ഒരു ചെലവാണ്. റേജ, ഹരിത, അമൃത ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനൊരു ഉത്തരം പറയൂ. ആ ചോദ്യം ക്ലാരിഫിക്കേഷൻ. ആ ഫൈൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, നീ തന്നെയാണ് ന്യൂ ക്ലാരിഫിക്കേഷൻ. നമ്മളിപ്പോ ഉത്തരം പറയാതെ തന്നെ ഈ കാണുന്നവർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു അത് ആരാണെന്ന്. ആ ഒറ്റ ചോദ്യത്തിലൂടെ, ആ ഒറ്റ ഉത്തരത്തിലൂടെ അതെല്ലാവർക്കും മനസ്സിലായി, മനസ്സിലായില്ലേ? നന്ദിത, മനോജ്, ഹായ് ഹിബ, ഹായ്. കണ്ട, ഒരു ഒരു ചോദ്യം വന്നിട്ടുണ്ട്, എങ്ങനെ സഹിക്കുന്നു ചേട്ടാന്ന്. സത്യം മക്കളെ, ഒരു രക്ഷയില്ല, പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചിങ്ങനെ പോവാണ്. അത് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ചോദ്യമല്ലേ കേട്ടുള്ളൂ, ഞങ്ങൾ ഒരു ദിവസം 10 ചോദ്യങ്ങളും കേൾക്കുന്നുണ്ട്. പലപ്പോഴും ഞങ്ങൾ തല അവിടെ ഞങ്ങൾ സ്വയം അടിച്ചു. ഇതു അവർക്ക് നിന്റെ കഴുത്തിൽ മാല മിക്കാണ് നോട്ടം തോന്നുന്നു, അത് താലിമാലയല്ല. അജീബിനെ അറിയോ? പിന്നെ നമ്മുടെ മുത്തല്ലേ വന്നിട്ടില്ല. ഇങ്ങനെ ചോദിച്ച് വെറുപ്പിക്കുന്ന ആളുകൾക്കുള്ള അവാർഡ് കീർത്തി ചേച്ചിക്ക് കൊടുക്കണം. രാഹുൽ എന്തായിരുന്നു, അച്ഛൻ ഉണ്ട് മോളെ, അച്ഛൻ നോക്കിക്കോളാം. അത് പിന്നെ ഒരു സംശയമില്ല. രാഹുൽ
പിന്നെ അവർക്കൊക്കെ വല്ല അവർക്ക് ആ സെൻസ് ഇല്ല, സെൻസ് ഞങ്ങൾക്ക് ഇല്ല. റേജന്റെ പാട്ട് പാട്. റേജൻ ചേട്ടൻ സിംഗിൾ ആണോ? ഞാൻ പാടുന്നേക്കാളും ഒരു കവിയത്രിയും ഒരു ഗായികയും ശ്രീഗായകനും ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് മ്യൂസിക് തുടങ്ങാം. ദുരിതത്തും ദുരിതത്തും മ്യൂസിക് ഉണ്ടാകും. ഹരിത ചേച്ചി സേഫ് ആണോ? ഞങ്ങളൊന്നും സേഫ് ആണോന്ന് അറിയില്ല. പാട്ടൊക്കെ പാടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൃത ഒരു ഒരു ഹിന്ദി സോങ് നിന്റെ സൈഡാണ്. ഹിന്ദി പാടും, മലയാളം മലയാളം തമിഴ് ഒഴിച്ച് ഹിന്ദി കന്നഡ തെലുങ്ക് ജപ്പാൻ ചൈന ഇംഗ്ലീഷ് ഒക്കെ പാടും സംസാരിക്കും. ലാംഗ്വേജ് മര്യാദ കവി. അതെ ശരി. ഇവിടെ ആയി പോയത് എന്താ എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഫ്രണ്ട്സും നമ്മുടെ കൂടെ നമ്മള് നന്നാക്കി എടുക്കേ. ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെ? ആലുവ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിച്ച് ഞാനൊരു കമന്റ് വായിച്ചോട്ടെ. അമൃത പ്ലീസ് സിംഗ് ആൻ ഇംഗ്ലീഷ് സോങ് പറഞ്ഞിട്ടുണ്ട്. മേരി ബിനി എന്റെ ഡാൻസ് ടീച്ചറാണ്, എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എന്ത് ഇംഗ്ലീഷ് സോങ്ങോ എന്തോ ആയാലും കുഴപ്പമില്ല. നിനക്ക് മലയാളം മാത്രമല്ല, നമുക്ക് കുറച്ച് പഴയ സോങ് കേട്ടാ പോരെ. മനോജേട്ടൻ പാടില്ലേ? കുറ്റ നീ പാടോ, ഒരു പാട്ട് പാടോ, കന്നട പാടോ. എടുക്കൊക്കെ എന്റെ ടീമിൽ നിന്ന് നിക്ക്. അമൃത പാടും, അമൃത പാടും, അമൃത പാടില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇതിലെ കാർന്നവര് ആദ്യം തുടങ്ങട്ടെ. കാർന്നവര് നിൽക്കുമ്പോ തനി ഇരിക്കുമ്പോ വാലാടാൻ പാടില്ല. ഓക്കെ, യെസ്. കാർന്നവര് തുടങ്ങിക്കോളൂ. തോന്നണോ പക്ഷെ ബാക്കിലെ ഫാൻ കറങ്ങുന്നുണ്ട്. പഴയ നമ്പർ. മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായകലുമാത്മമനോഹരി നീ എന്റെ പ്രാണനിൽ അലിയൂ വേഗം. പോരാ, മതി മതി മതി, രണ്ടുപേര് മതി, രണ്ടുപേര്. അടുത്തത് നമ്മളിൽ ഏറ്റവും ചെറിയ കുട്ടി. അടുത്ത കാരണവർ വാ. ആര്? ഞാനാ. ഞാൻ സ്ഥിരം പാടുന്ന പാട്ടായ കാരണം ബോറടിച്ചു തുടങ്ങിന്റെ പിള്ളേർക്ക്. അതുകൊണ്ടാണ് ആ പാട്. ഏതാ പാട്ട്? സ്ഥിരം പാടുന്നു പാടണ്ട, വേറെ ഇല്ല, വേറെ എത്ര പാട്ടുണ്ട്? വേറെ എനിക്കറിയില്ല. ഞാൻ നിന്റെ പോലെ ഒരു ഗായികയല്ല. എനിക്ക് ഇംഗ്ലീഷും തമിഴ് ഹിന്ദി കന്നഡ ഉറുദു ഒന്നും അറിയില്ല. ശരി, ഞാൻ പറഞ്ഞു ഞാൻ പാടി തന്നെ പാടണം കേട്ടോ, പുതിയതൊന്നുമില്ല. അതെന്നെയാണ് ഞാൻ പറഞ്ഞത്. ചോറ് ചോറ്
ഡിസ്റ്റർബ് ചെയ്യുന്നു, ഇവള് ഡിസ്റ്റർബ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു ഡിസ്റ്റർബ് ചെയ്യുന്നു. ചഞ്ചക്കൻ ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേനിൽ മെല്ലെ താഴം പോവായി തുള്ളുമ്പോ നീ എനിക്കല്ലേ, നീ പാട്ടെനിക്കല്ലേ, നിലാവിൻ്റെ നീലവസു കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കൊങ്ങി നീപ്പവളെ. ആ മതി മതി മതി, ഇനി അടുത്താണ് പഠിപ്പോ. ഇനി ഹരിത വരൂ, കവിതയോ പാട്ടോ എന്തെങ്കിലും പാടൂ രണ്ടുപേരും. ഹരിത പാടി കഴിഞ്ഞാ ഭയങ്കര ബോറായിരിക്കും. കുക്കുരി കുക്കു കക്കിരി കക്കും റേജൻ പണ്ടൊരു കാട്ടിലെത്തി. എന്നിട്ട് ബാക്കി പാടറി, എന്നിട്ട് നിന്റെ എലമ പെയിന്റ് അടിച്ചിട്ട് വൈറ്റിലേക്ക് പോയി പാട്. ഞാൻ എന്റെ കഴിവാട്ടിലാണ് തെളിയിച്ചു, എല്ലാരും ചിരിച്ചു. മുമ്പിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടായിരുന്നു. പാട് നീ പാട്, ബാക്കി പാട്. ഫുള്ളാക്കിയില്ലല്ലോ പാട്ട്, ഫുള്ളാക്കണം. കൊമ്പത്തെ നോക്കിയിരുന്നു. ദൂരെ നിന്നും കളി പറഞ്ഞ് അരുതാത്ത കാര്യം നോക്കി കൊതിച്ചു. എന്തിനീശനാ ഈ വീട്ടിൽ തന്നെ ഇറക്കി വിടും, ലൈവ് കോളാക്കി ആളുകളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കോളാക്കി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ ലൈവ് പോവാണെന്നും പറഞ്ഞപ്പോഴത്തേനും നമ്മുടെ കൊറേ സ്റ്റോറി ഒക്കെ ഇട്ടില്ലായിരുന്നോ ഈ ഫാൻ പേജസും ബാക്കിയുള്ളവരൊക്കെ. അപ്പൊ അവരൊക്കെ കൊറേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ, പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്തതൊന്നും ഇതൊന്നും ആയിരിക്കത്തില്ല. ഇതൊന്നല്ല മക്കളെ, ഞാൻ പാടി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പാട്ട് പാടാൻ കൊടുക്കരുത്. അതെ, ഫ്രണ്ട്സ് അവിടെ അവരോട് നിർബന്ധിക്കാൻ പറയൂ. സാറല്ല പാടിയിട്ട് പോയാ മതി, നീ പാട്ട് പാടിയിട്ട് പോയാ മതി. എന്തായാലും അലമ്പായി, ഇപ്പൊ പിന്നെ എന്തായാലും പാട്. അതെ, എന്തായാലും അലമ്പായി. ഓ പിന്നെ അങ്ങനെയല്ല, ഞാൻ ശരിക്കും ഞാനത് ഈ ഒരു രണ്ടുപേരുണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പാടാത്ത ഒരാളാണ്. എനിക്ക് പാട്ട് പാടിക്കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കടന്നു വളക്കും. ഞാൻ വരെ പാടും. ഇവള് നീ എന്താ ഡാൻസിൽ എന്ത് എന്ത് ഡിഗ്രി എടുത്തത്? അതെ, ഇത്രയും ജാടയുടെ ആവശ്യമില്ല, ഇത്രയും ജാടയാണെന്ന് ചുമ്മാ മൂളിക്കൊണ്ട് നടക്കണ ആളാണ് തമ്പി. അതന്നെ നമ്മുടെ ഗ്രൂപ്പിലെ പാട്ട് പാടിയല്ലോ.
പുള്ളിക്കാർത്തി മറ്റേതാ മറ്റേതാ പറഞ്ഞ പാട്ട് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ബോറടിക്കണേ. ഞങ്ങളിൽ ആർക്കാണ് ഇത്രയും ചാടാന്നപ്പൊ മനസ്സിലായില്ലേ മക്കളെ? ഞങ്ങളെല്ലാവരും ഡയലോഗായിരുന്നു ഓ അത് ഇത് എന്നൊക്കെ പറഞ്ഞാർന്ന ആൾക്ക് ഇപ്പൊ അത് പാടാൻ പറ്റുന്നില്ല. പാടാൻ അറിയാത്തോണ്ടല്ലേ ഗൈസ്, പാടാൻ അറിഞ്ഞിട്ട് പാടാത്തതല്ലോ ഗൈസ്. ശരി, അങ്ങനെ ഇവിടെ പാടാത്തതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പിൽ ഇവിടെ പാടിയ പാട്ട് ഞാൻ പബ്ലിക് ആക്കാം, അപ്പൊ മനസ്സിലാവും ഇവിടെ പാട്ട് പാടുന്നു. രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാള് പറ, രണ്ടുപേരും കൂടെ പറയുമ്പോ ഓവർലാപ്പ് ആവും. ഇവിടെ പാട്ട് പാടിയില്ലേ, ആ ഇവിടെ പാട്ട് പാടിയില്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇവിടെ പാട്ട് പാടിയ പാട്ട് നമുക്ക് പബ്ലിക് ആക്കാം, അപ്പൊ മനസ്സിലാവില്ല ഇവിടെ പാട്ട് പാടുന്നുള്ളത്. ഇവിടെ ഫോട്ടോ വെച്ചിട്ട് ഈ സെറ്റിൽ ഇവൾ ഒരു പ്രാവശ്യം പാടുന്ന കണ്ടുകഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇവൾ ആരോടും മിണ്ടാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. എടോ ഞാന് ടീമിലാക്കുന്നത് തന്നെ ഞാൻ വലിയ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. എപ്പൊ ടീമിലായി കഴിഞ്ഞാലും രണ്ടുപേരോട് ഒരുമിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ അപ്പൊ കാലം ആയിക്കോളും. നമ്മളൊരു ടീമാണ്, മറക്കരുത്. വൈറ്റില്ല എന്തായിരുന്നു, നമ്മള് ടീമാ, നമ്മള് ടീമാ. ഞാൻ മനോജയും ഞാൻ മിണ്ടുല്ല ഒരു ഹായ് തരാൻ കൊറേ നേരമായി പറയുന്നു, പക്ഷെ തന്നില്ലാന്ന്. ആരാണ്? അബിയ. ഞാൻ നേരത്തെ തന്നല്ലോ. കണക്ടഡ് ഹാർമണി ഞാൻ പാടാം. കൊറിയൻ സോങ്ങോ? കൊറിയൻ സോങ് അല്ല ജോസഫിന്റെ കൊറിയ. ഹായ് അനുറിയാസ് ഫോർട്ടെന്റി അലൻ ഹായ് പാടിയിട്ട് വിട്ടാ മതി എന്ന് അഭിജിത്ത് പറയുന്നു. സെറ്റിന് വരുമ്പോ നമുക്ക് ഇവിടെ കൊണ്ട് പാട്ട് വരച്ചിട്ട് ഒരു വീഡിയോ എങ്കിലും ഇടണം കേട്ടോ. ഇത്രയും പറഞ്ഞതല്ലേ, കാണിക്കല്ലേ കേട്ടോ. ഞാൻ കണ്ടല്ലോ, നേരത്തെ വായിച്ചിരുന്നല്ലോ. എടോ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോ ഇവരുടെ രണ്ടുപേരുടെയും കറണ്ട് പോണേ, പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും അവിടുത്തെ കറണ്ട് പോണേ. നിന്റെ അവിടുത്തെ കറണ്ട് എന്തായാലും പോയി. ഈ കാണിക്കുന്ന ജാട മാത്രമുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക, മലയാളവും എനിക്കറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല, ഒരു
അവളെക്കാളും മുഖത്തിനേക്കാളും വലിയൊരു ഗ്ലാസും വെച്ച് കഷത്തെ എപ്പോഴും ഒരു ബുക്കും വെച്ച് നടക്കും. ഒരു ഉണ്ടാവും കഷത്തിലൊരു ബുക്കും ഉണ്ടാവും ഭുജിയാണ് കാണിക്കാൻ. അത് ചോദിക്കുമ്പോ ഇങ്ങനെ മാതിരി ചാള വറുത്താലും എല്ലാരും കൂടി പാടും. അത് എന്താണ് സംഘഗാനോ? ചേച്ചിയോട് അന്വേഷണം പറയണം. നാളെ എന്താണ് ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യല്? നാളെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചേച്ചിയുടെ സ്പെഷ്യൽ എന്തെങ്കിലും ചെലവ് വാങ്ങിക്കണ്ടേ? അതെ അതെ, അത് ചോദിച്ചാ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടോ? നാളെ മനോജ് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് അയച്ചേരും. ഇന്ന് ഞാൻ ഇതാണ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് ഇതാണ് കഴിക്കാൻ പോകുന്നത്. റേജൻ ചേട്ടന്റെ ഗേൾഫ്രണ്ടിന്റെ നെയിം എന്താന്ന് എന്താ പറയാത്തെന്ന്? സമയാകുമ്പോ പറഞ്ഞ പോലെ ആർക്കാണ് അവസര വിഷമം. അതോക്കെ ഭക്ഷണത്തിലേക്ക് തല തിരിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. അതന്നെ പറഞ്ഞ അവരവിടെ കഴിക്കാണല്ലോ, അപ്പൊ എനിക്ക് ബാക്കി ഉണ്ടാവോ ഉണ്ടാവോ നോക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെ സമാധാനം ഉണ്ടാവണം? അതാ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ? ഇത് മനസ്സമാധാനം സെറ്റിലും മനസ്സമാധാനം ഇല്ലേ? ഒക്കെ തന്നെ അവസ്ഥ. ഇല്ല മോളെ, നിന്റെ വീട്ടില് പോയിട്ടില്ല, കിടന്ന് മുഴങ്ങാണ്. ആ വെളി വന്നിട്ട് തലയില് പെയിന്റ് അടിച്ചിരുന്നെങ്കിൽ എന്താണോ? എന്താണ് രാവിലെ തൊട്ട് ഏകദേശം ഒരു 12 ഡിഷിന്റെ ഫോട്ടോസ് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തു. ഇത്രയും കഴിഞ്ഞു ഇതൊക്കെ ഇവിടെ എങ്ങോട്ട് പോകും? 12 ഇവളുടെ 24 മണിക്കൂർ ഞാൻ പറയാം. 12 മണിക്കൂർ ഉറക്കം, അത് കഴിഞ്ഞ് എഴുതി ആയിട്ട് ഒരു 6 മണിക്കൂർ തീറ്റ, പിന്നെ ഒരു 6 മണിക്കൂർ തീറ്റ. ഇതൊന്നും അല്ല ഗൈസ്, ഇതൊന്നും അല്ല. ഞാനൊരു 9 മണിയാവുമ്പോ എണീക്കും. ഞാൻ പറഞ്ഞുതരാം എന്റെ ഒരു ദിവസം എങ്ങനെയാന്ന്. 9 മണിക്ക് എഴുന്നേക്കും, 10 മണിക്ക് തുടങ്ങും, 12 മണിയാവുമ്പോ നിർത്തും ഫുഡ് അടി. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ് എടുത്തിട്ട് ഒരു 1 മണിയാവുമ്പോ അടുത്തത് ചൂടുവെള്ളം കുടിക്കും ഒന്ന് ദഹിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വീണ്ടും തുടങ്ങും. ഒരു 3.5 വരെ 3.5-4 മണിയാവുമ്പോ എക്സസൈസ് തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ എക്സസൈസ് ചെയ്യും. ഇത് തിന്നത് മുഴുവൻ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ട്. അത് കഴിഞ്ഞ് എക്സസൈസ് ചെയ്തിട്ട് വീണ്ടും തുടങ്ങും. ഇതാണ് വെള്ള പണി. അവള്
ഭയങ്കര എന്താ മറ്റേ ഇതാണ് ഫിറ്റ്നസ് ഫ്രീക്കാണ്. ടിവിയിൽ നോക്കി ഫിറ്റ്നസ് ചെയ്യുന്നവരെ നോക്കി ഭയങ്കര ഫ്രീക്ക് ആയിട്ടിരിക്കും. ഫിറ്റ്നസ് ഫ്രീക്കാണ്. ചേച്ചിയുടെ കണ്ണട പൊളിച്ചു. അതാണ് കാണേണ്ടത്. ചേച്ചി എന്തോ ഒന്നും ഞാന് അവളെ ട്രോളാൻ വേണ്ടിട്ടുള്ള അവസരമല്ലേ വെറുതെ. ട്രോളി ട്രോളി എന്നെ ഏകദേശം അങ്ങ് അടിച്ചമർത്തി ബർത്ത്ഡേ പറഞ്ഞു ഗ്രേസീസ് മകളർ പറയാം. കണ്ട ജാട അമ്മു ചേച്ചിക്ക് ജാട എല്ലാരും പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി ചേച്ചിയുടെ തനിരൂപം. ശരി ശരി അമ്മ ചേച്ചിക്ക് ജാട ജാടാന്ന് പറയണം കേട്ടോ നിങ്ങൾ തന്നെ. അഭിനയിക്കാൻ അറിയാം പക്ഷെ അത് ഇവിടെ കേൾക്കുന്നില്ല. എന്നാലും ഇങ്ങനെ ജാടേക്ക് ഇറക്കുന്ന പാടില്ല മോശമായി പോയി. ജാടത്തി അമൃത ചേച്ചി ജാടത്തി റേജൻ ചേട്ടനെ കണ്ടുപഠിക്കുന്നു. ആരെ കണ്ടുപഠിച്ചാലും റേജൻ ചേട്ടനെ കണ്ടുപഠിക്കരുത്. റേഖൻ ചേട്ടന്റെ സ്ഥലം എവിടെ? തൃശ്ശൂർ. അമ്മു ചേച്ചി പാവാണ്. അത് അമ്മു പറഞ്ഞേപ്പിച്ചാണെന്ന് തോന്നുന്നു. അമ്മു ചേച്ചിക്ക് ഒട്ടും ജാടയില്ലാട്ടോ ഒന്ന്. രാഹുൽ തിരുത്തി പാഷൻ അത് പറഞ്ഞേപ്പിച്ചല്ലേ? ഹരിത ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹായ് രേജൻ ചേട്ടാ, സോ ക്യൂട്ട് അമൃത ചേച്ചി. സൂപ്പർ. രാഹുൽ ചേട്ടാ ഒരു ഹായ് പറയൂ. പാവം കൊച്ച എന്തിനാ? ഹായ് 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 അമ്മു കൊച്ചിന് വിശന്ന് തുടങ്ങി. നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്നത്. അതിപ്പോ ഒരു 12 മണി വരെ കഴിച്ചാലേ ഇനി 2 മണിക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അവളുടെ വിശപ്പ് അവള് ഏകദേശം സഹിച്ചിരിക്കുന്നു. പക്ഷെ നേരത്തെ ഒരു ചോദ്യം ഉത്തരത്തില് അത് മൊത്തം ദഹിച്ച് ഒരു വിധമായി പോയി. അതാണ് അവൾക്ക് വീണ്ടും കഴിക്കണം തോന്നുന്നത്. ഏത് ചോദ്യം? വിശന്നപ്പുള്ള കിളിയും പോയേ. പെയിന്റ് 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 വായിച്ചില്ല വായിച്ചില്ല. അത് വളരെ നല്ലൊരു ഇതായിരുന്നു. എന്നിട്ടും ലൈവില് വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറയാൻ കാണിച്ച എന്റെ ധൈര്യത്തിന് വേണം കയ്യടി. അത് വിവരമില്ലായ്മല്ലേ? ഇപ്പൊ ചിലർ നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞാലും നമ്മളിങ്ങനെ ചെയ്യുന്നു. നമുക്ക് വയറിന് അസുഖം കിട്ടും. പോയി കഴിച്ചോളൂ കുട്ടി, ഞങ്ങൾക്കും കൂടി വേണ്ടി ഓരോ കഷ്ണം എക്സ്ട്രാ കഴിക്കും. എല്ലാരും സേഫ് ആയിരിക്കും. എല്ലാരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ സേഫ്. കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, ഇടയിലിടയില് കുറച്ച് മിസ്സായിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കുക. എല്ലാവരൊക്കെ ക്ഷമിക്കുക. അവരൊക്കെ ക്ഷമിക്കുക. അപ്പൊ എല്ലാവരോടും ഞങ്ങള് മൊത്തത്തില് ഹായ് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വരാം. എല്ലാവരുടെയും സപ്പോർട്ടിനും താങ്ക്സ്.
സപ്പോർട്ട് നമ്മുടെ സീരിയലില് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ലൈക് സീരിയൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെന്താ നമ്മുടെ അത് റീടെലികാസ്റ്റിംഗ് ആണെങ്കിലും അത് ഇപ്പോഴും കാണാറുണ്ട്, അത് കാണാൻ തോന്നുന്ന ഒരു സീരിയൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്, കീപ് സപ്പോർട്ടിംഗ്. ഇല്ല, ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞങ്ങളിപ്പോ ഇനി ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങുക. അപ്പൊ ഇനി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ എല്ലാരും പ്രതീക്ഷിച്ച കുറെ ട്വിസ്റ്റുകളോട് കൂടി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഈ സപ്പോർട്ടും സ്നേഹവും ഇനിയും ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എഡിറ്റിംഗ് എല്ലാവരും ഇനിയും തുടരുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ഞങ്ങൾ സ്റ്റോറിയിൽ ഇടുന്നതായിരിക്കും. എല്ലാം നല്ല രസമുണ്ട്, നിങ്ങളുടെ എഫോർട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്. എല്ലാം ഞങ്ങളും അതെ മിസ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു. ഇതുപോലെ ഫുഡ് കഴിക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി ഇതിനങ്ങനെ ഓഫ്